നമസ്കാരം, അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യമേ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല നോട്ടിഫിക്കേഷനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. തമിഴകം കീഴടക്കാൻ മാമാങ്കം തമിഴ് ട്രെയിലർ എത്തിക്കഴിഞ്ഞു. മലയാളത്തിൽ ഇറങ്ങിയ ട്രെയിലർ ഇതിനോടകം തന്നെ 4 മില്യനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്താണ് തമിഴിൽ മാമാങ്കത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. പുറത്തിറങ്ങി വെറും 1 മണിക്കൂർ കൊണ്ട് തന്നെ 100K അഥവാ 100,000 വ്യൂവുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മാമാങ്കത്തിന്റെ തമിഴ് ട്രെയിലർ. പേരൻപ് മുതലായ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ പുതിയ ആരാധക വൃന്ദത്തിലാണ് മാമാങ്കത്തിന്റെ അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് ഒന്ന് തന്നെയാണ്. മമ്മൂട്ടി എന്ന 68 വയസ്സിലും യുവത്വം കാത്തു സംരക്ഷിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ. ഒരു ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ മെഗാസ്റ്റാർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് വെറുതെ വിളിക്കുന്നതല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണപ്പുറത്ത് ക്ഷേത്രമുറ്റത്ത് നടന്നിരുന്ന മാമാങ്ക മഹോത്സവം എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആഘോഷത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിനോട് ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിലായിരിക്കും ചിത്രം എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ തെലുങ്കിലും ഹിന്ദിയിലും ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുമെന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്ന വിശേഷം. ഞായറാഴ്ചയും മറ്റോ ആയിരിക്കും ഹിന്ദി ട്രെയിലറിന്റെ റിലീസ് നടക്കുക. ഇന്ത്യ ഒട്ടുക്ക് തന്നെ വലിയ പ്രദർശനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ലോകമൊട്ടുക്ക് 5000 സ്ക്രീനുകളാണ് ചിത്രത്തിന് വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ചൈനയിലെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചൈനയിൽ 2000 തിയേറ്ററുകളിൽ ലഭിക്കുകയാണെങ്കിൽ ചിത്രം ഇന്ത്യ കണ്ട മലയാള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുവാൻ സാധ്യതയുള്ള ചിത്രമായി ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. മമ്മൂട്ടി എന്ന നടന്റെ ഒരു വിശ്വ സിനിമ പ്രവേശനം തന്നെയായി മാമാങ്കത്തിനെ കണക്കാക്കാം. ഒരുപക്ഷെ മറ്റു ഭാഷകളിൽ കൂടി വിദേശ ഭാഷകളിൽ കൂടി മമ്മൂട്ടിക്ക് ചിത്രങ്ങൾ ചെയ്യുവാൻ ഈ ചിത്രത്തിന്റെ വിജയം വഴിവെക്കുമെന്ന് തന്നെ കരുതപ്പെടുന്നു. മാമാങ്കം എന്ന ചിത്രം മലയാളത്തിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ ചരിത്രവും ഒരുപാട് അംഗീകാരങ്ങളും നേടുവാൻ ഈ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നേ സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സി യു. ദിസ് ഇസ് വിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.